ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് ലിഖിത റോമക്കാർ എഴുതിയ ലേഖനം 15:1 ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യുമ്പോൾ പൗലോസ് ലിഖ ഇവിടെ നമ്മോട് പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ ദുർബലരായി കാണാനും അവരുടെ ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം താണു കൊടുക്കുവാനും അതുവഴി അവരുടെ മനസ്സിൽ സന്തോഷം പകർന്നു നൽകുവാനും പരിശ്രമിക്കണമെന്നാണ് നമ്മോട് ശ്ലീഹ പറയുക. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നത്, ഈശോ തൻ്റെ ജീവിതത്തിൽ തന്നെ തന്നെ അല്ല പ്രീതിപ്പെടുത്തിയത്, മറിച്ച് മനുഷ്യരുടെ അന്ധകാരത്തിൽ ജീവിച്ചവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് അവരുടെ ബലഹീനതകളൊക്കെ മാറ്റപ്പെടുവാൻ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റപ്പെടുവാൻ, അടിമത്തം പൂർണ്ണമായി മാറ്റപ്പെടുവാൻ സ്വയം ബലിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ ഉദാഹരണം നിലനിൽക്കുമ്പോൾ നമ്മൾ എത്രമാത്രം മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രീതിക്ക് വേണ്ടി, നമ്മുടെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത്, ബലഹീനരായ ദുർബലരായവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളിൽ അവർക്ക് താങ്ങാകുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവർക്ക് പ്രചോദനമാകുവാൻ, അവരുടെ ജീവിതത്തെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? നിങ്ങളുടെ ജീവിതം അതിന് വേണ്ടി ഉപയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.